ശബരിമലയിൽ വിമാനത്താവളം പണിയാൻ മുതൽ പിറവത്ത് റോഡ് വെട്ടാൻ വരെ അമേരിക്കൻ ലണ്ടൻ കമ്പനികൾ കേരളത്തെ മുറിച്ച് മുറിച്ച് വിദേശ കമ്പനികൾക്ക് വിൽക്കുന്നതിന്റെ അടുത്ത അഴിമതി കൂടി പുറത്ത് പേവിഷബാധ വാക്സിൻ പദ്ധതിക്ക് പിണറായി സർക്കാർ കൺസൾട്ടൻസിയെ നിയമിച്ച് 50 ലക്ഷം രൂപ പാഴാക്കി ഒടുവിൽ പദ്ധതിയും ഉപേക്ഷിച്ചു ഈ നഷ്ടപ്പെടുത്തിയ പണം ആര് തിരികെ തരും മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും ശമ്പളത്തിൽ നിന്നോ മറ്റോ പിടിച്ച് ഖജനാവിൽ തിരിച്ചടയ്ക്കും ശബരിമല വിമാനത്താവളം പ്ലാൻ ചെയ്യുന്നതിന് മുൻപേ 4.6 കോടി നൽകി അമേരിക്കൻ കമ്പനിയെ കൺസൾട്ടൻസിയാക്കി ആ പണവും പാഴാക്കി അധിക ദൂർത്തും അഴിമതിയും നടത്തി കോടികൾ പൊടിച്ച് ഖജനാവ് കാലിയാക്കുകയാണ് പിണറായി സർക്കാർ കേരള ബ്രാൻഡ് പേവിഷ വാക്സിൻ നിർമ്മാണം ഉപേക്ഷിച്ചതോടെ കൺസൾട്ടൻസി സ്ഥാപനം കൊണ്ടുപോയത് 50 ലക്ഷം രൂപയാണ് 140 കോടി രൂപ ചെലവിൽ മനുഷ്യർക്കും മൃഗങ്ങൾക്കുമുള്ള വാക്സിൻ നിർമ്മിക്കാമെന്ന ലക്ഷ്യത്തോടെയാണ് 3 വർഷം മുൻപ് നാപ്കോൺ എന്ന സ്ഥാപനത്തെ പ്രോജക്റ്റ് തയ്യാറാക്കാൻ ഏൽപ്പിച്ചത് പാലോട് വെറ്റിനറി ലാബ് നവീകരിച്ച് അവിടെ കേരളത്തിന്റെ സ്വന്തം വാക്സിൻ എന്നതായിരുന്നു ലക്ഷ്യം അവസാന പ്രോജക്റ്റ് നൽകിയപ്പോഴാണ് വാക്സിന്റെ നിർമ്മാണ ചെലവ് 200 കോടിയാകുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അറിഞ്ഞത് ഇത് നഷ്ടമാണെന്ന് കണ്ടതോടെ പദ്ധതി ഉപേക്ഷിച്ചു ഒട്ടേറെ കമ്പനികൾ കുറഞ്ഞ ചെലവിൽ മരുന്ന് നിർമ്മിക്കുന്നുണ്ട് സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കെ ഇത്ര വലിയ തുക മുടക്കാനും പ്രയാസമായി പ്രോജക്റ്റ് തയ്യാറാക്കാൻ ഏൽപ്പിച്ച കമ്പനി ഇതിന് യോഗ്യതയില്ലാത്തവരാണെന്ന് ഡോക്ടർമാരുടെ സംഘടനകൾ വകുപ്പ് അധികാരികളെ അറിയിച്ചിരുന്നതാണ് താൽപ്പര്യ പത്രം പോലും ക്ഷണിക്കാതെ നാപ്കോണിനെ പ്രോജക്റ്റ് തയ്യാറാക്കൽ ചുമതല ഏൽപ്പിച്ചതും ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ നബാർഡിന് കീഴിലുള്ള സ്ഥാപനമായതിനാൽ താൽപ്പര്യപത്രം ആവശ്യമില്ലെന്നായിരുന്നു വിശദീകരണം കൺസൾട്ടൻസി ഫീസ് സഹിതം 204 കോടി രൂപയാണ് മരുന്ന് നിർമ്മാണ പദ്ധതിക്ക് ചെലവ് ഇതിൽ 1% കൺസൾട്ടൻസി ഫീസായതിനാൽ ഇനി 1.5 കോടി രൂപ കൂടി ആ ഇനത്തിൽ കൊടുക്കണം ഒടുവിൽ വാക്സിനുമില്ല പദ്ധതിയുമില്ല 50 ലക്ഷം സ്വാഹ ഇത് സർക്കാരിൻ്റെ സ്ഥിരം ഏർപ്പാടാണ് പദ്ധതികളുടെ പ്രാഥമിക ചർച്ചകൾ തുടങ്ങും മുൻപേ അതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു കൺസൾട്ടൻസിയെ ഏൽപ്പിക്കും എന്നാൽ ഏൽപ്പിക്കുന്ന കൺസൾട്ടൻസി ആകട്ടെ ഒന്നാം തരം ഉടായ്പ് കമ്പനികളായിരിക്കും ഈ കമ്പനികൾക്കെതിരെ നിരവധി കേസുകളും ഉണ്ടായിരിക്കും ഇത്തരത്തിലുള്ള കമ്പനികളെ തെരഞ്ഞുപിടിച്ചാണ് സർക്കാർ കരാർ ഏൽപ്പിക്കുന്നത് പദ്ധതികളൊക്കെ കൊണ്ടുവരും പ്രാഥമിക വിവരങ്ങൾ പോലും ശേഖരിക്കാതെ ഒന്നും ആലോചിക്കാതെ തന്നെ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ ഒരു കൺസൾട്ടൻസി അങ്ങ് ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കും കൺസൾട്ടൻസി ആകട്ടെ കരാർ പഠിച്ചു വരുമ്പോഴേക്കാണ് പദ്ധതി കൊക്കിലൊതുങ്ങുന്നതല്ലെന്നും അല്ലെങ്കിൽ നല്ലതല്ലെന്നും വ്യക്തമാകുന്നത് അപ്പോഴേക്കും കരാർ കമ്പനി നല്ലൊരു തുക കീശയിലാക്കും ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥരില്ലാഞ്ഞിട്ടാണോ സ്വകാര്യ കമ്പനികളെ കരാർ ഏൽപ്പിക്കുന്നത് ഇങ്ങനെ അനാവശ്യ ധൂർത്ത് നടത്തി കോടികളാണ് സർക്കാർ പൊടിക്കുന്നത് അതും കേരളം സാമ്പത്തിക ഞെരുക്കത്തിൽ നിൽക്കുമ്പോൾ തന്നെ സർക്കാർ അധിക ധൂർത്ത് നടത്തുന്നു സർക്കാരിൻ്റെ എന്ത് പദ്ധതിക്കും സ്വകാര്യ കൺസൾട്ടൻസികൾ കരാർ കമ്പനികൾ കോടികളാണ് ഇത്തരത്തിൽ പോക്കറ്റിലാക്കുന്നത് എന്നാൽ ഈ കോടികൾ മുടക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അതുമില്ല ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്